കോടികൾ മറിയുന്ന കോട്ടയത്തെ ചീട്ടുകളി കേന്ദ്രത്തിന് പിന്നിൽ രണ്ട് ബിഷപ്പുമാരും. ചീട്ടുകളി ക്ലബ് ഉദ്ഘാടനം ചെയ്തത് ബിഷപ്പ്. അതും തോമസ് ലിഹ വന്നു എന്ന് പറയുന്ന മൈലാപ്പൂർ അടക്കമുള്ള പ്രദേശത്ത് മെത്രാൻ മലയപ്പൻ ചിന്നപ്പ. പുറത്തേക്ക് വിശദമായ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്തെ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന MLA കുഞ്ഞാട് PC ജോർജ്. ബിഷപ്പ് ഫ്രാങ്കോ മുതൽ സകല തെറ്റുകാരായ ബിഷപ്പുമാർക്കും വൈദികർക്കും സംരക്ഷണം തീർക്കുകയും കാര്യറിയുന്നതിൽ PC ജോർജ് മുൻപ് വിവാദമായതാണ്. കോട്ടയത്തെ ഈ കോടീശ്വരന്മാരുടെ ചൂതാട്ട കേന്ദ്രം ഇങ്ങനെയാണ് നടത്തിപ്പ്. കോവിഡ് ഭീതി നിലനിൽക്കുമ്പോഴും കോട്ടയത്തെ മണർകാട് ക്രൗൺ ക്ലബിൽ പണം വെച്ചുള്ള 43 അംഗ ചീട്ടുകളി സംഘത്തെ പിടികൂടിയതോടെയാണ് ഈ കൂട്ടുകെട്ട് പുറത്തു വരുന്നത്. CPMന്റെ ജില്ലാ നേതാക്കളായ രണ്ട് പേരും കൂടാതെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ചീട്ടുകളി സംഘത്തിന്റെ ഉറ്റ തോഴന്മാർ. നോക്കുക ബന്ധങ്ങൾ എവിടെ വരെ എത്തിയെന്ന്. ക്രൗൺ ക്ലബിൽ ഒരു ദിവസം വീഴുന്നത് 2 മുതൽ 5 കോടി രൂപ വരെയെന്ന് പറയുന്നു. മദ്യ നിരോധനവും മദ്യ നിയമവും ഒന്നും ഇവിടെ ബാധകമല്ല. ബാറുകളെല്ലാം അടച്ചാലും ഈ കേരളത്തിലെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രത്തിൽ മദ്യം റെഡി. മണർകാട് KK റോഡരികിൽ കോടികൾ മറിച്ചുള്ള ചൂതാട്ടം. കാവലിൻ അധോലോക സംഘങ്ങളെ വെല്ലുന്ന മാഫിയ. അന്തർ സംസ്ഥാന റാക്കറ്റ്. ഇത്രയും വലിയ കൂട്ടുകെട്ടായി ഈ ചൂതാട്ട കേന്ദ്രം വളരാൻ കാരണവും മതരാഷ്ട്രീയ കൂട്ടുകെട്ട് തന്നെ. മണർകാട്ടെ ചീട്ടുകളി ക്ലബ്ബ് നടത്തിപ്പുകാരുടെ ഉന്നത ബന്ധങ്ങളുടെ തെളിവുകൾ പുറത്ത്. ഉന്നത പോലീസ് മേധാവി, MLA, ബിഷപ്പ് എന്നിവരോടൊപ്പം ചീട്ടുകളി ക്ലബ്ബ് നടത്തിപ്പുകാർ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ചീട്ടുകളി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത് ബിഷപ്പ് ചിന്നപ്പയാണ്. ഭദ്രദീപം കൊളുത്തിയതാരെന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ MLA PC ജോർജും നടി ഷംന കാസിമും ചേർന്ന്. മാണി സി കാപ്പൻ എന്നിവരും ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു. PC ജോർജും അറയ്ക്കൽ പിതാവും പ്രിയ തോഴന്മാരാണെന്ന് മുഖ്യപ്രതി മാലം സുരേഷിന്റെ ഭാഷ്യം. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭക്ഷണം വേണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനവും ചീട്ടുകളി ക്ലബ്ബ് സുഗമമായി നടത്തിപ്പിന് ഉപയോഗിച്ചിരുന്നുവെന്നാണ് വിവരങ്ങൾ. വിവാദ വ്യക്തിയും DGP DIG SP എന്നിവർ ഒന്നിച്ചുള്ള ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു. CPMമായി അടുത്ത ബന്ധമുള്ള ലക്കി എന്നയാൾക്കെതിരെയും ആരോപണം ഉയർന്നു. ചീട്ടുകളി ക്ലബ്ബിൽ ഇയാൾക്കും ഷെയർ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. ഇത് സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഔദ്യോഗികമായി ക്ലബ്ബിൽ ഭാരവാഹിത്വം ഇല്ലെങ്കിലും ബിനാമി ഇടപാടാണോ എന്നത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇതിൽ ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പണവും ഉൾപ്പെടും. സാമ്പത്തിക ഇടപാട് നടന്നതിനാൽ കേസിന്റെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിന് കൈമാറും. കേസിൽ ക്ലബ് പ്രസിഡന്റ് കൂറുമുള്ളൂർ, വടക്കുംകര, VM സന്തോഷ് അടക്കം 45 പ്രതികളുണ്ട്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അന്വേഷണം രണ്ട് ബിഷപ്പ്മാരിലേക്കും MA ബേബിയിലേക്കും എത്തണമെന്നും രണ്ട് പോലീസ് ഉന്നതർ ഇതിൽ ഉൾപ്പെട്ടുവെന്നും ജനങ്ങൾ പറയുന്നു. അതീവ സുരക്ഷയിൽ ഗുണ്ടകളുടെ കാവലിൽ നടത്തിയ ചീട്ടുകളി സഭകളിൽ പല പ്രമുഖരും വന്നുപോയിട്ടുണ്ട്. വന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ക്ലബിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. പണം വെച്ച് ചീട്ടുകളി നടത്തിയതിന് പോലീസ് തിരയുന്ന മാലം സുരേഷിന്റെ ആഡംബര വീട്ടിൽ MA ബേബി സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ കേസ് ഒതുക്കി തീർക്കാൻ MA ബേബി ഇടപെട്ടിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. മണർകാട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഈ പേരും പറഞ്ഞ് ഭയപ്പെടുത്തിയും പണം നൽകിയുമാണ് സ്വാധീനിച്ചിരുന്നതും. മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി അടുപ്പമുണ്ടെന്നും ഇയാൾ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇയാളെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. ക്രൗൺ ക്ലബിലെ റെയ്ഡിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. കേസ് അട്ടിമറിക്കാൻ ക്ലബ് സെക്രട്ടറി മാലം സുരേഷുമായി ചേർന്ന് മണർകാട് ഇൻസ്പെക്ടർ രതീഷ് കുമാർ ശ്രമിച്ചതായി വ്യക്തമായ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം. കഴിഞ്ഞ ദിവസം 2 ഇൻസ്പെക്ടർമാരടക്കം 20 പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് കാഞ്ഞിരപ്പള്ളി DYSP ശേഖരിച്ചത്. എല്ലാവരും റെയ്ഡിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി മൊഴി നൽകി. ഇനി പിടിയിലായ 43 പേരുടെ മൊഴി രേഖപ്പെടുത്തും. ഇവരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ. കോവിഡ് നിയന്ത്രണങ്ങൾ നിലവിലുള്ളതിനാൽ ഇവരുടെ മൊഴിയെടുക്കുന്നത് വൈകും. ഇത് കേസ് അന്വേഷണത്തെ ബാധിച്ചേക്കാം. സംഭവത്തിൽ പോലീസിനെ ഒറ്റിയ മണർകാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രതീഷ് കുമാറിനെതിരെ നടപടി വൈകുകയാണ്. പോലീസിനെ രതീഷ് ഒറ്റിയതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. 2 ദിവസം മുൻപാണ് അന്വേഷണ റിപ്പോർട്ട് കൊച്ചി റേഞ്ച് DIG സമർപ്പിച്ചത്. കോടികൾ മറിയുന്ന മണർകാട് ചീട്ടുകളി കേന്ദ്രത്തിനായി പോലീസും രാഷ്ട്രീയ നേതാക്കളിലും സ്വാധീനമുറപ്പിച്ച ഗുണ്ടകൾക്ക് പിന്നാലെ
ഓടിയെത്താനാകാതെ പോലീസ് കിതയ്ക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രമായിരുന്നു രണ്ട് ബിഷപ്പുമാരുടെയും CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അനുഗ്രഹത്തോടെ പ്രവർത്തിച്ചത്. ഇദ്ദേഹത്തിന്റെ കണക്കിൽപ്പെടാത്ത പണമിടപാടുകൾ നടത്തുന്നതിന് ക്ലബിൽ ജീവനക്കാരനെയും നിയമിച്ചിരുന്നു. ഈ ബിഷപ്പും ജില്ലയിലെ ഒരു പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവും ചേർന്നാണ് നടത്തിപ്പുകാരന് വിവിധ പാർട്ടിക്കാരെ പരിചയപ്പെടുത്തിയത്. ചില രാഷ്ട്രീയ നേതാക്കളുടെയും രണ്ട് ബിഷപ്പുമാരുടെയും കണക്കിൽപ്പെടാത്ത പണം ബ്ലേഡ് ഇടപാടിനായി ഈ നടത്തിപ്പുകാരനെയാണ് ഏൽപ്പിച്ചിരുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങൾ പ്രതികൾ തന്നെ പ്രചരിപ്പിക്കുകയും ഇത് കാട്ടി ഉദ്യോഗസ്ഥരുടെ മേൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു. തന്റെ ബിസിനസ് പങ്കാളിയായ ഒരു DGP ഒപ്പം നിൽക്കുന്ന ചിത്രവും സുരേഷ് സ്ഥലത്തെ പോലീസിനെ പേടിപ്പിക്കാൻ പ്രചരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.